Hello guys, welcome to my channel, Mr. Chef. ഭൂമി മലയാളത്തിലുള്ള എല്ലാ മലയാളികളുടെയും ഒരു വികാരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബീഫ് ഫ്രൈ എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട്സുകളുടെ അഭിപ്രായത്തിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാത്ത കുക്കിംഗ് ചാനൽ യൂട്യൂബ് ചാനൽ അല്ലെന്നാണ് അവരുടെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ അവരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ റെഡി. ഞാനൊരു 1.5 കിലോ ബീഫ്, 5% നെയ്യുള്ള ബീഫ് ചെറിയ പീസായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമായുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ഗാർലിക്ക് നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും ബീഫ് ഫ്രൈക്ക് ഏറ്റവും നല്ലത്. ജിഞ്ചർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സവാള ഇടുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ചെറിയുള്ളി ഇടുന്നതാണ്. ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി മാത്രം ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ആൻഡ് ഹാഫ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് സവാളയും ഹാഫ് ചെറിയുള്ളിയും ഉപയോഗിക്കാം. അടുത്തായി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് റെഡിയാക്കി വെക്കാം. അടുത്ത ബീഫ് കുക്ക് ചെയ്യാനായിട്ട് പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തേക്കുന്ന ബീഫ് നമുക്ക് അതിലേക്ക് ഇടാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 കിലോ ബീഫാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഗാർലിക്ക് ഇതിലേക്ക് ഇടാം, കുറച്ച് ജിഞ്ചറും കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, ഫ്രഷായിട്ട് ക്രഷ് ചെയ്തെടുത്തേക്കുന്ന കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അടുത്തായി പ്രഷർ കുക്കറിൻ്റെ മൂടി വെച്ച് സ്റ്റവിലേക്ക് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഉള്ള വെള്ളം ഇതിലേക്ക് നിന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ബീഫ് ഡ്രൈ ആക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ കുഴിക്കാം. എണ്ണ ചൂടാതിന് ശേഷം കുറച്ച് കടുക് നമുക്ക് ഇതിലേക്ക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക്ക്, ജിഞ്ചർ ഇട്ട് നന്നായിട്ട് സോത്ത് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക്ക് ഇന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുഞ്ഞുള്ളി ഇടാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായിട്ട് മല്ലിപ്പൊടി 1/2 സ്പൂൺ, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ മസാലയുടെ ആ പച്ചമണം പോകാൻ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ വഴന്ന് നല്ല പച്ചമണം മാറിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടാം. നമ്മൾ ഇട്ട മസാല എല്ലാ ബീഫിൻ്റെ എല്ലാ സൈഡിലും എത്താനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സ്ലോ ഫയറിൽ വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കാൻ മറക്കരുത്, കാരണം ഇത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കരിചവ വരും. ഗായ്സ്, നമ്മളുടെ ബീഫ് ഫ്രൈ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 15 മിനിറ്റ് സോത്തേ ചെയ്താണ് ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് വീണ്ടും സോത്തേ ചെയ്യാം. നിർത്തുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചും കൂടെ ചില്ലി ഫ്ലേക്സ്, നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കുരുമുളക്, കുറച്ച് കറിവേപ്പില. ആൻഡ് നൗ വി ഹാവ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മൾ കുറച്ച് പൊറോട്ട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റെഡിയായ ബീഫ് ഇതിലേക്ക് ഇട്ടൊന്ന് ട്രൈ ചെയ്യാം. ഗൈസ്, നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാണ്. കുറച്ച് ബീഫ് ഇങ്ങനെ എടുത്ത് അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ആ കുരുമുളക് ഫ്രഷായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നെ നല്ല ഫ്ലേവർ, അതുമാതിരി നമ്മളുടെ ഉപ്പ് എല്ലാം കറക്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഡ്രൈ ആയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയറിയിക്കുക. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച മാറ്റി വെച്ചിരുന്ന ഗ്രേവി ഉണ്ട്, പൊറോട്ട ഒന്ന് മുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ മുക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ഗായ്സ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുവഴി നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഹോം പേജിൽ വരും. അപ്പോൾ ഇതുമാതിരി വേറൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ ബൈ.